നമസ്കാരം റൂമിയുടെ പ്രശസ്തമായൊരു കവിതയുണ്ട് ദി ഗസ്റ്റ് ഹൗസ് എന്നാണ് കവിതയുടെ പേര് ദിസ് ബീങ് ഹ്യൂമൻ ഇസ് എ ഗസ്റ്റ് ഹൗസ് എവരി മോർണിംഗ് എ ന്യൂ അറൈവൽ ഒരു ഗസ്റ്റ് ഹൗസിലേക്ക് ഓരോ ദിവസവും മാറി മാറി വരുന്ന അതിഥികളെ പോലെയാണ് ഓരോ ദിവസവും നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന വികാരങ്ങൾ അല്ലേ ചില ദിവസം നമ്മൾ സന്തോഷത്തിലാണെങ്കിൽ അടുത്ത ദിവസം എന്തിനെന്നറിയാതെ ഒരു തരം നിരാശ നമ്മുടെ പിടികൂടിയിട്ടുണ്ടാവും ചിലപ്പോൾ വല്ലാത്തൊരു ദുഃഖം നമ്മളെ കീഴ്പ്പെടുത്തും ഒരു കുടുംബത്തിലെ ഒരാളിൽ ഈ ഒരു വ്യതിയാനം ഉണ്ടായാൽ അന്നത്തെ ദിവസം ആ വീട്ടിലെല്ലാവരുടെയും മൂട് മാറി മറിയും എന്താ നിനക്ക് പറ്റിയത് രാവിലെ മുതൽ ഇങ്ങനെ ഒന്നും മിണ്ടാതെ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് മറ്റേയാൾ പിന്നെയും മുഖം കറുപ്പിച്ചിരിക്കും ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഈ ഒരവസ്ഥ എന്തുകൊണ്ടാണെന്നോ എന്തിനാണെന്നോ എന്നൊന്നും മനസ്സിലാവാതെ വീട്ടിലെ കുട്ടികൾ കൊച്ചു കുട്ടികൾ കുഴങ്ങിപ്പോകുന്ന അവസ്ഥയെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത് എന്താ അമ്മേ അല്ലെങ്കിൽ എന്താ അച്ചാ പ്രശ്നമെന്നും ചോദിച്ചുകൊണ്ട് അരികിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു നോട്ടം രൂക്ഷമായൊരു നോട്ടം ഒരു തട്ടിമാറ്റൽ ഒന്ന് പോണുണ്ടോ ഇവിടെ എന്നൊരു രൂക്ഷമായ ചോദ്യമൊക്കെ ആ ഇളം മനസ്സിനെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടാവും എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ ഇല്ല നമ്മുടെ സാമ്പത്തിക പിരിമുറുക്കമോ ജോലി സ്ഥലത്തെ പ്രശ്നങ്ങളോ ഒന്നും ഈ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം അവരുടെ ലോകം വളരെ ചെറുതാണ് അവരുടെ ലോകം എപ്പോഴും കളിക്കാനും ചിരിക്കാനും ഉള്ളതാണ് ഈ വീട്ടുമുറ്റത്ത് പൂന്തോട്ടത്തിൽ പൂമ്പാറ്റകളോടൊപ്പം കളിക്കുന്ന ഒരു കൊച്ചുകുട്ടിയാണ് കടം വാങ്ങിയ തുക തിരിച്ചു കൊടുക്കാൻ തികയാത്തിൻ്റെ പേരിൽ വീർത്ത മുഖത്തോടെ വീണ്ടും വീണ്ടും ഈ കറൻസി ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്ന അച്ഛൻ ആ ഓടിക്കളിക്കുന്ന ഒറ്റയ്ക്ക് പൂമ്പാറ്റകളോട് വർത്തമാനം പറയുന്ന ആ കുഞ്ഞിനെ ജനലഴികൾക്കിടയിലൂടെ ഇങ്ങനെ കാണുമ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ ഈ ചെറുക്കന് എന്താണ് ഭ്രാന്ത് എന്നാണ് പൂമ്പാറ്റകളോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാൻ ഈ കുട്ടിക്ക് എന്താണ് പ്രശ്നം എന്നാണ് അച്ഛൻ ചിന്തിക്കുക എന്നാൽ ആ കുട്ടി ചിന്തിക്കുന്നത് വേറെ ഒന്നാണ് ഈ എന്താ ഭ്രാന്തുണ്ടോ കുറേ നേരമായി മോന്തയും വീർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ കുറേ കടലാസ് എണ്ണിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് എന്നാണ് ആ കുട്ടി ചിന്തിക്കുന്നത് ഇതാണ് മാനസികാവസ്ഥ തമ്മിലുള്ള വ്യത്യാസം കുട്ടികൾ നമ്മളുടെ മാനസികാവസ്ഥയിലേക്ക് കടന്നു വരണം എന്ന് നമ്മൾ ചിന്തിച്ചിട്ടൊരു കാര്യമില്ല അവർക്കതിനാവില്ല അവർ കുഞ്ഞുങ്ങളാണ് നമ്മൾ ആ കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥയിലേക്ക് കടന്നു പോവുകയാണ് വേണ്ടത് അവരോടൊപ്പം കളിക്കാനും ചിരിക്കാനും വർത്തമാനം പറയാനും ഇത്തിരി സമയം കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ തന്നെ ഖേദിക്കേണ്ടി വരും പഴയൊരു കഥയില്ലേ പല വർഷങ്ങളിൽ പലരിൽ നിന്നായി കിട്ടിയ വിഷുക്കൈനേറ്റം ഇട്ടുവെച്ച മൺകുടുക്ക പൊട്ടിച്ച് അതിനകത്തുള്ള കുറേ രൂപയും ചുരു പിടിച്ചുകൊണ്ട് ഓഫീസിലേക്ക് തിരക്കിട്ട് പോകുന്ന അച്ഛൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച ഒരു കുട്ടി കരഞ്ഞൊരു കഥ കേട്ടിട്ടുണ്ടോ ആ കറൻസി നോട്ടുകൾ അച്ഛൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് അച്ഛൻ ഇന്ന് ഒരു ദിവസമെങ്കിലും എൻ്റെ കൂടെ നിൽക്കാമോ അച്ഛൻ്റെ ഒരു ദിവസം ശമ്പളം ഞാൻ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നെൻ്റെ പിറന്നാളാണ് അച്ചാ പോവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഓർമ്മിപ്പിച്ച് കണ്ണീരൊലിപ്പിച്ച ആ ഒരു കുഞ്ഞിൻ്റെ കഥ നമ്മുടെ വീട്ടിലും ഇത്തരം കഥകൾ സംഭവിക്കാതിരിക്കട്ടെ അല്ലേ ചില